Hi guys, welcome back to Keji4. Listen. Ningal smartphone back side le rendu button tap cheyumbo flashlight on avo. Adu rendu button tap cheyumbo flashlight off avo. Idu pole paattine beat anusarichu ningal mobile flashlight ingane kattu. Friends, ningal ippo kandathu nammude mobile flashlight inde music inde beat anusarichu pravarthikkunnathaanu. Ippo ningal kandha ee oru smartphone features ningal mobile like vanamengil ningal just njangade video mulavum kaana. Friends, അപ്പോൾ നിങ്ങൾ കണ്ട ആദ്യത്തെ ഫീച്ചർ, നിങ്ങൾ സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിൽ രണ്ട് ബട്ടൺ ടച്ച് ചെയ്യുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുന്ന ഒരു ഫീച്ചർ ആൻഡ്രോയിഡ് വേർഷൻ 11 മൊബൈൽസിലൊക്കെ അവൈലബിൾ ആണ്. അതില്ലാത്തൊരു പക്ഷം ഇങ്ങനെ കാര്യമില്ല, നമുക്ക് ഈ ഒരു സംഭവം ഒരു ആപ്പിൻ്റെ സഹായത്തോട് കൂടി സെറ്റ് ആക്കാവുന്നതാണ്. ഇതിനായിട്ട് ആവശ്യമുള്ള ആപ്പ് ടാപ്പ് ടാപ്പ് എന്ന് പറഞ്ഞ ആപ്പ് തന്നെയാണ്. ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല, ഞങ്ങളിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്പ് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻസർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം വരും. അത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ ബാക്കിൽ രണ്ട് വട്ടം ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടിക് മാർക്ക് വരും. നിങ്ങളുടെ സെൻസർ സെറ്റാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് പോവുക. നെക്സ്റ്റ് കൊടുത്ത് പോകുമ്പോൾ ഒരു വാർണിംഗ് കാണിക്കും, അത് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇനേബിൾ സർവീസസ് ഉണ്ട്, അതും ഇനേബിൾ ചെയ്യുക. അതിൽ ഡൗൺലോഡഡ് സർവീസസ് ഉണ്ട്. ഡൗൺലോഡഡ് സർവീസസിൽ ടാപ്പ് ടാപ്പും ടാപ്പ് ടാപ്പ് സെക്കൻഡറി സർവീസസും ആ രണ്ട് സംഭവങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഇനേബിൾ ചെയ്തിരേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ബാക്ക് പോവുക. ബാക്ക് പോയതിന് ശേഷം നമ്മുടെ ജെസ്റ്റർ ഇനേബിൾ ആണെന്ന് കൺഫേം ആവുക. അതിനുശേഷം ഡബിൾ ടാപ്പ് ആക്ഷൻസ്, ഡബിൾ ടാപ്പ് ആക്ഷൻസിൽ നിങ്ങൾ ജസ്റ്റ് കയറുക. ഇതിലിപ്പോൾ കിടക്കുന്നത് ലോഞ്ച് അസിസ്റ്റൻറ്റും പിന്നെ സ്ക്രീൻഷോട്ടും എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാക്കിൽ രണ്ട് വട്ടം ടച്ച് ചെയ്താൽ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആയിരിക്കും ഈ സംഭവത്തിൽ വരിക. അപ്പോൾ നമുക്ക് വേണ്ടത് ഫ്ലാഷ് ലൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ സൈഡിൽ കാണുന്ന ഒരു മൈനസ് ബറിൽ പ്രസ് ചെയ്ത് ആ ഒരു സംഭവം റിമൂവ് ചെയ്യുക, രണ്ടും റിമൂവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആഡ് ആക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ആഡ് ആക്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ലോഞ്ച് യൂട്ടിലിറ്റീസ് ആക്ഷൻ അഡ്വാൻസ്ഡിലേക്ക് ഉണ്ടാവും. നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ആണ് ആവശ്യം എന്നതായിട്ട് നിങ്ങൾ ജസ്റ്റ് യൂട്ടിലിറ്റീസിൽ ക്ലിക്ക് ചെയ്യുക. യൂട്ടിലിറ്റീസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലാഷ് ലൈറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഫ്ലാഷ് ലൈറ്റ് അവിടെ ആഡ് ചെയ്തിട്ട് അലോ കൊടുക്കുക. അതിനുശേഷം ആഡ് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ആ ഒരു ആഡ് റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഈ രണ്ട് വട്ടം ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഈ ഫ്ലാഷ് ലൈറ്റ് കടത്തേണ്ടത് ഏതൊക്കെ സാഹചര്യത്തിലാണ് വേണ്ടതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രീൻ ലോക്ക് ഓൺ ആയിരിക്കുന്ന സമയത്താണ്, എന്ന് വെച്ചാൽ സ്ക്രീൻ ലോക്ക് ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം കത്തേണ്ടത്. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ലോക്ക് സ്ക്രീൻ ഷോയിങ് ആക്കുക. ജസ്റ്റ് നിങ്ങളുടെ ഫോൺ ഓഫ് ചെയ്തിട്ട് സ്ക്രീൻ ലോക്ക് ആക്കുക, രണ്ടോട്ടും ടച്ച് ചെയ്യുക, നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. സോ സിമ്പിൾ. ഈ ഒരു സംഭവം മെയിനായിട്ട് ബേസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മൊബൈലിൻ്റെ സെൻസറിനെയാണ്. ഈ ഒരു നിങ്ങളുടെ മൊബൈലിൻ്റെ സെൻസർ അടിപൊളിയാണെങ്കിൽ ഈ ഒരു സംഭവം ഫംഗ്ഷൻ വളരെ സ്മൂത്ത് ആയിരിക്കും. അത് മാത്രമല്ല, ഈ ഒരു സംഭവത്തിൽ ഡബിൾ ടാപ്പിംഗ് ഫ്ലാഷ് ലൈറ്റ് മാത്രമല്ല ഉണ്ടോ, നമുക്ക് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പ് ലോഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ അത് സെറ്റാക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് വല്ല ആക്ഷൻസ് എന്ന് വെച്ചാൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ക്യാമറ അങ്ങനെ ഐറ്റംസ് ഒക്കെ വലുതും വേണമെങ്കിൽ ആ ഒരു സംഭവം സെറ്റാക്കാനായിട്ട് സാധിക്കും. പിന്നെ ട്രിപ്പിൾ ടൈപ്പ് ഓപ്ഷൻസും ഈ ഒരു സംഭവത്തിൽ അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രണ്ടാമതായി കാട്ടിയത് ഒരു ഫ്ലാഷ് ബോംബ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത നമ്മുടെ പാട്ടിനനുസരിച്ച് നമ്മുടെ പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് നമ്മുടെ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിക്കുന്നതാണ്. ഈ ഒരു ആപ്പിൻ്റെ മെയിൻ പ്രത്യേകത, അതായത് നമുക്ക് പാട്ടിനനുസരിച്ചിട്ട് പാട്ടിൻ്റെ സൗണ്ടിനനുസരിച്ച് പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് ഷെയ്ക്കിനനുസരിച്ച് പിന്നെ നമുക്ക് ടച്ച് ചെയ്താൽ വരെ ഈ ഒരു സംഭവത്തിൽ ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിളായിട്ട് കാട്ടിയത്. അപ്പോൾ നമ്മുടെ പാട്ടിൻ്റെ സൗണ്ടിനനുസരിച്ചാണ് ഈ ഫ്ലാഷ് ലൈറ്റ് എനേബിൾ ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കുക, ജസ്റ്റ് ടച്ച് ചെയ്യുക, നമ്മുടെ ഫ്ലാഷ് പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ ഈ രണ്ട് സംഭവം എന്ന് വെച്ചാൽ ഫോണിൻ്റെ ബാക്കിൽ ടച്ച് ചെയ്യുമ്പോൾ ഫ്ലാഷ് ലൈറ്റും പിന്നെ പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഫ്ലാഷ് ലൈറ്റും, ഈ രണ്ട് സംഭവം നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും എന്നാൽ വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ അപ്ലോഡിൻ്റെ പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളൊന്ന് അറിയിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും ഒരു കിഡിലായിട്ടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.